നമ്മളിന്ന് പുതുതായിട്ട് ഇവിടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ്, 500 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വരുന്ന കേരള പി എസ് സി നടത്തുന്ന എല്ലാ എക്സാംസിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഇത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായിട്ടുള്ള ഏവിയറി നിലവിൽ വന്നത്. മേഘാലയ, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, നാഗാലാൻഡ്. മഹാരാഷ്ട്ര മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായിട്ടുള്ള ഏവിയറി നിലവിൽ വന്നത്. ഏവിയറി മഹാരാഷ്ട്ര മുംബൈ. അടുത്തതാ, ഹു കിൽഡ് സുന്ദർബൻസ് എന്ന കൃതി രചിച്ചത് ആര്? തുഷാർ കാഞ്ചിലാൽ, എം കമൽ, ഗീതാ സബർബാൾ, സുനിത ചന്ദ്ര. ഹു കിൽഡ് സുന്ദർബൻസ് എന്ന കൃതി രചിച്ചത് തുഷാർ കാഞ്ചിലാലാണ്. തുഷാർ കാഞ്ചിലാലാണ് ഹു കിൽഡ് സുന്ദർബൻസ് എന്ന കൃതി രചിച്ചത്. ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്ര? 337, 34, 36, 37. അക്കോർഡിംഗ് ടു ജനുവരി 2020 ഇതിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 37 ആണ്. ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 37. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ മുൻ ക്യാപ്റ്റൻ ആരായിരുന്നു? അനിൽ ഖന്ന, എം കമൽ, ഗീത സബർബാൾ, സുനിത ചന്ദ്ര. ഇപ്പൊ ഇതിന് ഈ കറണ്ട് അഫയേഴ്സിനകത്ത് ഇമ്പോർട്ടൻസ് വരാൻ കാര്യം, ലേറ്റസ്റ്റ് ആയിട്ട് ഇവര് മരിച്ചുപോയി, അതുകൊണ്ടാണ്. സുനിത ചന്ദ്ര റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ് എന്ന് ചോദിച്ചാൽ ഏതെന്ന് ഓർക്കണം, ഹോക്കി ടീമാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ്, ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്റർ മുംബൈ, വാരണാസി, ബാംഗ്ലൂർ, ഹൈദരാബാദ്. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ് നിലവിൽ വന്നത്. എവിടെയാണ്? ഹൈദരാബാദിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്റർ നിലവിൽ വന്നത്. ഇനിയും ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത മിലിറ്ററി അഭ്യാസമായിട്ടുള്ള സംപ്രീതി 9 നിലവിൽ വന്നത് എവിടെ, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടായിരുന്നു അതിന്റെ വേദി? സംപ്രീതി 9, മേഘാലയ, പശ്ചിമ ബംഗാൾ, സിക്കിം, ഒഡീഷ. എവിടെയാണ്? ഓപ്ഷൻ എ, മേഘാലയത്തിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത മിലിറ്ററി അഭ്യാസം വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ വോക്ക് ത്രൂ ഏവിയറി വീർമാത ജിജാബായ് ബോസെയിൽ ഉദ്യാൻ ആൻഡ് സൂ. മേഘാലയ, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, നാഗാലാൻഡ്. ഇന്ത്യയിലെ ആദ്യ വോക്ക് ത്രൂ ഏവിയറി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ഏതാണ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായിട്ടെന്നൊക്കെ പറഞ്ഞ വീർമാത ജിജാബായ്. എന്താണ്? വീർമാത ജിജാബായ് ആണ്. ബോസെയിൽ ഉദ്യാൻ ആൻഡ് സൂ, എഗൈൻ മഹാരാഷ്ട്ര. അത് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, വീർമാത ജിജാബായ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഏഷ്യൻ ടെന്നീസ് ഫെഡറേഷന്റെ ലൈഫ് ടൈം പ്രസിഡന്റ് ആയിട്ട് നാമനിർദ്ദേശം ലഭിച്ച ഇന്ത്യക്കാരൻ ആര്? അനിൽ ഖന്ന, എം കമൽ, അഭിജിത് ബാനർജി, പവൻ സുഖദേവ. ഏഷ്യൻ ടെന്നീസ് ഫെഡറേഷന്റെ ലൈഫ് ടൈം പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് അനിൽ ഖന്ന ആണെന്ന കാര്യം ഓർത്തു വെച്ചേക്ക. അനിൽ ഖന്ന, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈസ് ഒൻപതാമത്തത്, ഇന്ത്യയില് ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാ? മേഘാലയ, പശ്ചിമ ബംഗാൾ, സിക്കിം, കേരള. കേരളത്തില് തൃശൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്. 71st റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ അവാർഡ് നേടിയത് ആരാ? മേഘാലയ, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം. ഓപ്ഷൻ ഡി, ആസാം ആണ് 71st റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ അവാർഡ് നേടിയത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഏതു രാജ്യത്തെ പ്രസിഡന്റ് ആണ് മുഖ്യ അതിഥിയായിട്ട് വന്നത്? മാലിദ്വീപ്, ബംഗ്ലാദേശ്, ബ്രസീൽ, യുഗോസ്ലോവിയ. എന്താണ്? ബംഗ്ലാദേശിലെ പ്രസിഡന്റ് ആണ് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയിൽ മുഖ്യ അതിഥിയായിട്ട് വന്നത്, ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ്. 12th ക്വസ്റ്റ്യൻ, പത്മഭൂഷൺ നേടിയ മലയാളി, അതായത് മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ നേടിയത്, ഓപ്ഷൻസ്
മൂഴിക്കൽ പങ്കജാക്ഷി, കെ എൻ ചന്ദ്രശേഖരൻ നായർ, കെ എസ് മണിലാൽ, എൻ ആർ മാധവമേനോൻ. അതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എൻ ആർ മാധവമേനോനാണ് പത്മഭൂഷൺ നേടിയ മലയാളി എന്ന് പറയുന്നത്. അടുത്ത 13-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധ സ്മാരകം നിലവിൽ വന്ന സംസ്ഥാനം ഏത്? മേഘാലയ, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, നാഗാലാൻഡ്. ആൻസർ ഏതാണ്? നാഗാലാൻഡിലാണ് ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധ സ്മാരകം നിലവിൽ വന്നത്. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ എവിടെയാണ്? നാഗാലാൻഡിലാണ്. നെക്സ്റ്റ് ഈസ് 14-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പത്മവിഭൂഷൺ നേടിയ മലയാളി, മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ, മൂഴിക്കൽ പങ്കജാക്ഷി, സ്വാമി വിശ്വേശ തീർത്ഥ, കെ എസ് മണിലാൽ, എം മുംതാസ് അലി. ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്വാമി വിശ്വേശ തീർത്ഥ ആണ് പത്മവിഭൂഷൺ നേടിയ മലയാളി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യന് 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2020 ടൈലർ പ്രൈസ് ഫോർ എൻവയൺമെന്റ് അച്ചീവ്മെന്റ് നേടിയ ഇന്ത്യൻ ടൈലർ പ്രൈസ്, അനിൽ ഖന്ന, എം കമൽ, അഭിജിത്ത് ബാനർജി, പവൻ സുഖദേവ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പവൻ സുഖദേവ് ആണ് 2020 ടൈലർ പ്രൈസ് ഫോർ എൻവയൺമെന്റ് അച്ചീവ്മെന്റ് നേടിയ ഇന്ത്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് 16-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ഹം തു സംവിധാൻ ആശ. ആൻസർ ഈസ് ഓപ്ഷൻ സി, സംവിധാനാണ് ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞത്. ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞത് സംവിധാനാണ്. അടുത്തത് 17-ാമത്തെ ക്വസ്റ്റ്യൻ, ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാ? ഇ പാസ്പോർട്ട്, മാലദ്വീപ്, ബംഗ്ലാദേശ്, ബ്രസീൽ, യുഗോസ്ലോവിയ. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ബംഗ്ലാദേശിലാണ് ഏതെന്ന് പറയുന്നത്. നമ്മളുടെ ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ദക്ഷിണേഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. 18-ാമത്തെ ക്വസ്റ്റ്യന്, സുപ്രീം കോടതിയുടെ റോഡ് സുരക്ഷാ കമ്മിറ്റിയുടെ പുതിയ തലവനായിട്ട് നിയോഗിച്ചത് ബാപ്പു നഡ്കർണി, ജസ്റ്റിസ് എ എം സപ്രേ, ഹരീഷ് സാൽവ, നാദിയ കിഷ്നോക്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ജസ്റ്റിസ് എ എം സപ്രേ ആണ്. നെക്സ്റ്റ് ഈസ് 19-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? പഞ്ചാബ്, അരുണാചൽ പ്രദേശ്, ഗുജറാത്ത്, കേരളം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തേത് പഞ്ചാബാണ്. നെക്സ്റ്റ് ഈസ് 20-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാ? മേഘാലയ, കേരളം, സിക്കിം, ഒഡീഷ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, കേരളമാണ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാബ് നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. 21-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യ ഏത് രാജ്യത്തിലാണ് മീസില്ലസ് റുബല്ല വാക്സിന് നൽകിയത്? മാലദ്വീപ്, ബംഗ്ലാദേശ്, ബ്രസീൽ, യുഗോസ്ലാവിയ. മീസിൽസ് റുബല്ല ഇന്ത്യ നൽകിയത് ഏത് രാജ്യത്തിലേക്കാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് വേണ്ടത്? മാലിദ്വീപിലേക്കാണ് ഇന്ത്യ മീസൽസ് റുബല്ല വാക്സിൻ നൽകിയത്. 22-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡിലിറ്റിന് അർഹനായത് ആര്? അനിൽ ഖന്ന, എം കമൽ, അഭിജിത്ത് ബാനർജി, പവൻ സുഖദേവ്. ഇതാണ്
അഭിജിത്ത് ബാനർജിയാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡീലിറ്റിന് അർഹനായത്. ആരാണ്? അഭിജിത്ത് ബാനർജി കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡീലിറ്റിന് അർഹനായത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23-ാമത്തതാണ്. നമ്മളുടെ 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് ആര്? വാസുദേവ മോഹി, സി വി ചന്ദ്രശേഖർ, ഇളയരാജ, മോഹിനി ശർമ്മ. ആൻസർ ഈസ് ഓപ്ഷൻ എ, നിശാഗന്ധി പുരസ്കാരമാണ്. സോ നിശാഗന്ധി, സി വി ചന്ദ്രശേഖർ ആണ് നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത്. സി വി ചന്ദ്രശേഖർ. 24, ഓപ്പറേഷൻ വാനില ഇന്ത്യൻ നാവികസേന INS ഐരാവത് എന്ന് പറഞ്ഞ നാവിക കപ്പൽ ഉപയോഗിച്ചിട്ട് ഏത് രാജ്യത്ത് നടന്ന ഓപ്പറേഷൻ ആണ് എന്ന് ചോദിച്ചാൽ മാലിദ്വീപ്, മഡഗാസ്കർ, മൗറീഷ്യ, ശ്രീലങ്ക. ഓപ്പറേഷൻ വനില എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേന മഡഗാസ്കർ ദ്വീപിൽ നടന്നിട്ടുള്ള ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ വാനില എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ വാനില എന്ന് പറയുന്നത്? മഡഗാസ്കർ ദ്വീപിൽ നടന്നത് എന്ന കാര്യം ഓർക്കുക. അടുത്തത് 25-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ തുടർച്ചയായി 21 മെയ്ഡൻ ഓവർ റെക്കോർഡിംഗ് നേടിയ വ്യക്തി ആര്? ബാപ്പു നട്കർണി, ജസ്റ്റിസ് AM സപ്രേ, ഹരീഷ് സാൽവ, നാദിയ കിഷ്നോക്ക. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ തുടർച്ചയായിട്ട് 21 മെയ്ഡൻ ഓവർ റെക്കോർഡിട്ട വ്യക്തി എന്ന് പറയുന്നത് ബാബു നട്കർണിയാണ്. ആരാണ്? ബാബു നട്കർണിയാണ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ ആദ്യ മോഡൽ സ്പോർട്സ് വില്ലേജ് ആവുന്നത്? ഹൈദരാബാദ്, ന്യൂഡൽഹി, ബാംഗ്ലൂർ, ബഹദൂർപൂർ. ഇന്ത്യയിലെ ആദ്യ മോഡൽ സ്പോർട്സ് വില്ലേജ് ആവുന്നത് ഓപ്ഷൻ ഡി ബഹദൂർപൂർ, ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യ മോഡൽ സ്പോർട്സ് വില്ലേജ് ആവുന്നത്. 27-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ലാൻഡ് ലീസിംഗ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചർ ലാൻഡ് ലീസിംഗ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് 28-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് ബുക്ക് എന്ന കൃതി എഴുതിയത് ആര്? വാസുദേവ മോഹി, സി വി ചന്ദ്രശേഖർ, ഇളയരാജ, മോഹിനി ശർമ്മ. ആൻസർ ഈസ് ഓപ്ഷൻ എ വാസുദേവ മോഹി ആണ് ചെക്ക് ബുക്ക് എന്ന കൃതി എഴുതിയത്. ചെക്ക് ബുക്ക് എന്ന കൃതി എഴുതിയത് വാസുദേവ മോഹി. 29-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2020 WTA ഇന്റർനാഷണൽ ഡബിൾസ് വനിതാ വിഭാഗം ടെന്നീസ് ജേതാവ്. WTA ഇന്റർനാഷണൽ ഡബിൾസ് വനിതാ വിഭാഗം ടെന്നീസ് ജേതാവ് ബാപ്പു നട്കർണി, ജസ്റ്റിസ് AM സപ്രേ, ഹരീഷ് സാൽവ, നാദിയ കിഷ്നോക്ക്. ആരാണ്? ഓപ്ഷൻ ഡി നാദിയ കിഷ്നോക്ക് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നാദിയ കിഷ്നോക്ക്. ഇനി അടുത്തത്, മുഖ്യമന്ത്രി കർമ്മചാരി സ്വാസ്ഥ്യ ബീമാ യോജന നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി മധ്യപ്രദേശിലാണ് മുഖ്യമന്ത്രി കർമ്മചാരി സ്വാസ്ഥ്യ ബീമാ യോജന വന്നിരിക്കുന്നത് മധ്യപ്രദേശിലെന്ന കാര്യം ഓർത്തുവച്ചേക്കാം. ഇനിയും അടുത്ത കുറെ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.